മോദി സർക്കാരിനെയും ബി ജെ പിയും തൃപ്തിപ്പെടുത്താനുള്ള ഗവർണർമാരുടെ കിടമത്സരം സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഭരണ പ്രതിസന്ധിക്കും കാരണമാകുന്നു. മഹാരാഷ്ട്രയിലെ ഭഗത് സിംഗ് കോഷിയാരി, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ജഗദീപ് ദർഗൻ, തമിഴ്നാട് ഗവർണർ എൻ രവി, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ അധികാരമേറ്റതിനു ശേഷം നടത്തിയ നീക്കം ഭരണഘടനാ പദവിയുടെ അന്തസ് തകർത്തെന്ന ആക്ഷേപം ശക്തമാണ്. പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന അനാവശ്യ ഇടപെടലാണ്. ഇതോടെ സംസ്ഥാന സർവകലാശാലയിലെ വി സിമാരെ നിയമിക്കാനുള്ള അധികാരം ഗവർണറിൽ നിന്ന് മാറ്റി തമിഴ്നാട് നിയമസഭ ഏപ്രിലിൽ ബിൽ പാസാക്കിയിരുന്നു. ബില്ല് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആരോപിച്ച ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയ മറുപടിയും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ വി സിമാരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇതാണ് സ്ഥിതി എന്നായിരുന്നു സ്റ്റാലിൻ്റെ മറുപടി. പശ്ചിമബംഗാളിൽ മുൻ ഗവർണർ ജഗദീപ് ദർഗറും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചു. ഇതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ചാൻസലറായി ശുപാർശ ചെയ്യുന്ന ബിൽ ജൂൺ 14 പാസാക്കി. സമാന രീതിയിലുള്ള നിയമം മഹാരാഷ്ട്രയിൽ കൊണ്ടുവരാൻ ഉദ്ധവ് താക്കറെ സർക്കാരും നീങ്ങിയിരുന്നു. മോദി സർക്കാരിന്റെ തണലിൽ ഗവർണർമാരുടെ അധികാര ദുരുപയോഗം സാമാന്യ മര്യാദകളെ കാറ്റിൽ പറത്തുന്നതാണ്. 2016 അരുണാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കോടതി ഇടപെട്ടാണ് അത് തടഞ്ഞത്. ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ അധികാരം ദുരുപയോഗം ചെയ്താൽ നിയമം അത് തിരുത്തുമെന്നുള്ള ശക്തമായ സന്ദേശമായിരുന്നു ഇത്. അതേസമയം കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി 2 പ്രതിനിധികളെ ഗവർണർ തീരുമാനിച്ചെങ്കിലും സർക്കാർ ഏറ്റുമുട്ടലിൽ തന്നെ. ഔദ്യോഗികമായി ഒരു കൂടിയാലോചനയും ഇല്ലാതെയുള്ള ഗവർണറുടെ തീരുമാനം ചാൻസലർ പദവിയുടെ ദുരുപയോഗമെന്നാണ് വിലയിരുത്തൽ. ആയതിനാൽ സർവകലാശാല നിയമപരിഷ്കാരങ്ങൾക്കുള്ള എൻ കെ ജയകുമാർ കമ്മീഷന്റെ ശുപാർശയിൽ ഓർഡിനൻസുമായി സർക്കാർ മുന്നോട്ട് പോകും. ഗവർണറുടെ ഇപ്പോഴത്തെ നടപടിയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് സർക്കാർ. സർവകലാശാല, യു ജി സി ചാൻസലർ എന്നിവയുടെ ഓരോ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് വി സിയെ തെരഞ്ഞെടുക്കുവാനുള്ള സെർച്ച് കമ്മിറ്റി. ഇതിലേക്കുള്ള 2 പേരുകളാണ് ചാൻസലർ എന്ന അധികാരത്തിൽ ഗവർണർ നിശ്ചയിച്ചത്. എന്നാൽ ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ചാൻസലർ പദവി ഭരണഘടനാപരമല്ലെന്നും സർക്കാർ അറിയിച്ചു.